മുന്നാക്ക സംവരണം സംബന്ധിച്ച് സർക്കാർ വിജ്ഞാപനം ഇറക്കി. മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സർക്കാർ ജോലിയിൽ 10% സംവരണം. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേർന്നു. ഷീജ, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില സന്ദേശങ്ങൾ ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വിജ്ഞാപനമായി ഇറങ്ങുന്നു. എന്തൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ? അജിംഷാദ്, ഒരുവിധ സംവരണത്തിനും അർഹതയില്ലാത്ത പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കാണ് ഈ ഒരു സംവരണം 10% സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനായി കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിലെ സംവരണ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള PSCയുടെ നിർദ്ദേശം കഴിഞ്ഞ മന്ത്രിസഭാ യോഗമായിരുന്നു അംഗീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതോടുകൂടി ഈ സംവരണം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പൊതുവിഭാഗത്തിൽ നിന്നായിരിക്കും ഇവർക്ക് സംവരണം നൽകുക. അതിനാൽ നിലവിലെ സംവരണ വിഭാഗങ്ങളെ ഇത് ബാധിക്കുകയില്ല. മുന്നോക്ക വിഭാഗത്തിൽ 4 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്കായിരിക്കും, അവരാണ് ഈ സംവരണത്തിന് അർഹത, അവർക്കായിരിക്കും ഉണ്ടാവുക. പ്രധാനമായും നേരത്തെ തന്നെ 103 ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ പൊതുവിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് നിയമനങ്ങളിലും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിനും 10% സംവരണം ഏർപ്പെടുത്തണം എന്നുള്ളത് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ തീരുമാനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. അജിംഷാദ്.